எல்லாரையும் விட ரொம்ப பெஸ்ட் ஃப்ரெண்ட்ஸ் ரெண்டு பேர் இருக்காங்க. அவங்க தான் எனக்கு வேர்ல்டுலேயே பெஸ்ட் ஃப்ரெண்ட்ஸ். ஒன்று யாத்ரா, ஒன்று லிங்கா. அங்கே இருங்க, டைம் இருக்கு. நல்ல சரீரமோ ஆகார வடிவோ சிக்ஸ் பேக்கோ இல்லல்லோ, കാണാനും അതീവ സുന്ദരനൊന്നുമല്ലോ. പിന്നെ എങ്ങനെ ഇവൻ നായകനായി എന്ന ചോദ്യം തുടക്കകാലത്ത് നിരവധി തവണ കേട്ടിട്ടുള്ള നടനാണ് തമിഴ് താരം ധനുഷ്. എന്നാൽ ഇന്ന് തമിഴ് സിനിമയുടെ പ്രശസ്തി ബോളിവുഡും കടന്ന് ഹോളിവുഡ് വരെ എത്തി നിൽക്കുന്നത് നടൻ ധനുഷ് വഴിയാണ്. നിന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ലെന്ന് പറഞ്ഞു പുച്ഛിച്ചവർക്ക് മുന്നിൽ വാനോളം ഉയർന്നു നിൽക്കുകയാണ് നടൻ ധനുഷ്. വെറും ഒരു അഭിനേതാവ് മാത്രമല്ല, ഗായകൻ, ഗാനരചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിലും കഴിവ് തെളിയിച്ചു കഴിഞ്ഞു താരം. 39 വയസ്സിലും സ്കൂൾ വിദ്യാർത്ഥിയായും വൃദ്ധനായും 40-കാരനായുമെല്ലാം നിഷ്പ്രയാസം മാറാൻ ധനുഷിന് സാധിക്കും. വാത്തിയാണ് ധനുഷിന്റെ ഏറ്റവും പുതിയ സന്തോഷം. കഴിഞ്ഞ ദിവസമാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രത്തിൽ നടി സംയുക്തയാണ് നായിക. എല്ലായിടത്തുനിന്നും പോസിറ്റീവ് പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം തിരുച്ചിത്രമ്പലം എന്ന ചിത്രത്തിലൂടെ വൻ വിജയം കൈവരിച്ച ധനുഷ് ഇത്തവണ വാത്തിയായി എത്തി അടുത്ത വിജയക്കുതിപ്പിലേക്ക് യാത്രയാകുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം. വെങ്കി അറ്റ്ലൂരിയാണ് വാത്തിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഒരേ സമയം ചിത്രീകരിച്ച ചിത്രത്തിന് തെലുങ്കിൽ സർ എന്നാണ് പേര്. സിതാര എന്റർടൈൻമെന്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് ധനുഷ് സംവിധായിക ഐശ്വര്യ രജനീകാന്തുമായുള്ള തന്റെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത്. 18 നീണ്ട ദാമ്പത്യത്തിന് ശേഷം പിരിയുകയാണെന്നാണ് ഇരുവരും അറിയിച്ചത്. അതൊരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു ഇരുവരുടെയും ആരാധകർക്ക്. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. വിവാഹ മോചനത്തിന് ശേഷം ധനുഷ് എവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയാലും യാത്ര പോയാലും താരത്തിന്റെ ആൺമക്കളായ യാത്രയും ലിംഗയും ഇടവും വലവും ഉണ്ടാവും. മക്കളോടൊപ്പമാണ് ധനുഷിന്റെ സന്തോഷവും സങ്കടവും എല്ലാം ആഘോഷിക്കുന്നത്. മക്കളോടുള്ള ധനുഷിന്റെ അടുപ്പം കണ്ട് പല ആരാധകരും അച്ഛന്റെയും മക്കളുടെയും ബോണ്ടിങ്ങിനെ പ്രശംസിക്കാറുണ്ട്. അമ്മയേക്കാൾ സ്നേഹമാണ് അച്ഛൻ ധനുഷിനോട് മക്കൾക്കെന്നുപോലും ചിലപ്പോൾ തോന്നിപ്പോകും. ഇപ്പോഴിതാ വാത്തി ഓഡിയോ ലോഞ്ചിനിടെ മക്കളെക്കുറിച്ച് ധനുഷ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. കൂട്ടുകാരെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സദസ്സിനെ ഞെട്ടിച്ച് ഒരു കൂട്ടം ആളുകളെ വേദിയിലേക്ക് ധനുഷ് വിളിച്ചത്. 11 പേരെയാണ് ഒറ്റ ശ്വാസത്തിൽ പേരെടുത്ത് വിളിച്ച് ധനുഷ് വേദിയിലേക്ക് കയറ്റിയത്. ഓരോരുത്തരെയും അദ്ദേഹം പരിചയപ്പെടുത്തുകയും ചെയ്തു. സ്റ്റൈലിസ്റ്റ്, ഡിസൈനർ, കോസ്റ്റ്യൂമർ എന്നിങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇവരാണ് എന്റെ ടീം, എന്റെ ടീമാണ് എന്റെ കൂട്ടുകാർ. ഇവരില്ലാതെ എനിക്ക് മനസമാധാനമായി ഇരിക്കാൻ കഴിയില്ല. എന്റെ ദേഹത്ത് ഒരിത്തിരി വെയിൽ കൊള്ളാതെ, ഒരു തരി മണ്ണ് പോലും വീഴാതെ ഞാൻ കൃത്യമായി കഴിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, എണീക്കുന്നുണ്ടോ എന്നെല്ലാം എന്നെ മുഴുവനായും നോക്കുന്നത് ഇവരാണ് എന്നാണ് ധനുഷ് പറഞ്ഞത്. എന്നാൽ ഇവരെയൊക്കെ കൂടാതെ ഇവരെക്കാൾ ബെസ്റ്റ് ഫ്രണ്ട്സായി എനിക്ക് ലോകത്ത് മറ്റു രണ്ടു പേരുണ്ട്. ഒന്ന് യാത്രയും മറ്റൊന്ന് ലിംഗയും എന്നാണ് ധനുഷ് പറഞ്ഞു നിർത്തുന്നത്. മക്കളോട് വേദിയിലേക്ക് കയറി വരേണ്ട, അതിന് ഇനിയും സമയമുണ്ടെന്നും ധനുഷ് പറയുന്നുണ്ട്. അച്ഛൻ്റെയും മക്കളുടെയും അടുപ്പം വ്യക്തമാക്കുന്ന വീഡിയോ അതിവേഗത്തിലാണ് വൈറലായത്. വീഡിയോ വൈറലായതോടെ രണ്ട് ആൺമക്കളും അച്ഛൻ്റെ കാർബൺ കോപ്പിയാണെന്നാണ് ആരാധകർ പറയുന്നത്. இந்த சத்த நடுவுல எதுவுமே கேட்காது, எனக்கு எதுவுமே கேட்காது, எனக்கு இந்த சத்தம் மட்டும்தான் கேட்கும். எனக்கு இது போதும், சிவன் இருக்கான், அது போதும், வேற என்ன.